നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ARMC മാണി വിരോധത്തിൽ സെക്യുലറിന് പുതുജീവൻ TS ജോൺ ചെയർമാനായി കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി പുനരുജ്ജീവിപ്പിച്ചു മാണിക്കും മകനുമെതിരെ അഴിമതി ആരോപണം അന്വേഷിക്കണമെന്ന് ആവശ്യം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കോട്ടയത്ത് 10 ദിവസത്തിനകം എല്ലാ ജില്ലകളിലും ഓഫീസ് തുറക്കും സെക്യുലർ ഗ്രൂപ്പ് UDFൽ ഉറച്ചു നിൽക്കുമെന്ന് TS ജോൺ മാണിയുടെ പാർട്ടിയിൽ ജനാധിപത്യമില്ല മാണി രാജിവെക്കണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ ഉയർന്നിരുന്നു മാണി പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല കൂറുമാറ്റ നിരോധന നിയമം മറികടക്കാൻ കഴിഞ്ഞാൽ PC ജോർജ് സെക്യുലർ ഗ്രൂപ്പിലെത്തുമെന്നും TS ജോൺ ദൗത്യം മതിയാക്കി പ്രതീക്ഷ ബാക്കി കലാപം രൂക്ഷമായി യമനിലെ ഇന്ത്യൻ എംബസി പൂട്ടുന്നു സനായിലെ എംബസി പൂട്ടുന്നത് ഞായറാഴ്ച അംബാസിഡർ അമൃത് ലുഗൂണും ഉദ്യോഗസ്ഥരും ഞായറാഴ്ച ജിബൂട്ടിയിലെത്തും നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ മടക്കം എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ വിമാനം സനയിലിറക്കാൻ സൗദിയുടെയും ഹൂതി വിമതരുടെയും അനുമതി തേടിക്കഴിഞ്ഞു യുദ്ധഭൂമിയിൽ അവശേഷിക്കുന്നവരെയും തിരികെ എത്തിക്കാൻ അവസാനവട്ട ശ്രമങ്ങൾ തുടരുന്നു നിർബന്ധിച്ച ആരെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം രക്ഷാദൌത്യവുമായി ഇന്ത്യൻ പടക്കപ്പൽ INS തർക്കാഷ് ഏദൻ തുറമുഖത്ത് MV കോറൽ MV കവരത്തി എന്നീ യാത്രാകപ്പലുകൾ ജിബൂട്ടിയിലും രക്ഷാദൌത്യം തുടരുന്നു RSPയുടെ ലെഫ്റ്റ് റൈറ്റ് ഘടകകക്ഷികൾ മുന്നണി വിട്ടതിൽ CPM ആത്മപരിശോധന നടത്തണമെന്ന് AA അസീസ് MLA മുന്നണി മര്യാദ ലംഘിച്ചത് CPM RSP വിലപേശുന്നുവെന്നത് CPMന്റെ ഭാവന സൃഷ്ടിയെന്നും അസീസ് UDFൽ തുടരുന്ന കാര്യത്തിൽ RSPയിൽ ഭിന്ന അഭിപ്രായം UDF വിടാൻ RSPക്ക് 3 മണിക്കൂർ മതിയെന്ന് ചന്ദ്രചൂഡൻ മുന്നണി വിടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് അസീസ് RSP മുന്നണി വിടാതിരിക്കാൻ UDF ശ്രമം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കോൺഗ്രസിൽ ധാരണ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് സൂചന ഇടതുമുന്നണി വിട്ട ഘടകകക്ഷികളെ പാർട്ടി കോൺഗ്രസിന് മുൻപ് തിരികെ എത്തിക്കാൻ CPM ശ്രമം RSPയുടേത് സമ്മർദ്ദ തന്ത്രമെന്ന് പിണറായിയുടെ പ്രസ്താവന തള്ളി VS വിഗ്രഹങ്ങൾക്ക് രക്ഷയാകാൻ സരിതയുടെ വിവാദ കത്തിൽ അന്വേഷണം പ്രഹസനമാക്കി ആഭ്യന്തര വകുപ്പിന്റെ പുതിയ നീക്കം കത്തിന്റെ ഉറവിടവും നിജസ്ഥിതിയും തിരയാൻ ചുമതല വിഗ്രഹ മോഷണ കേസുകൾ അന്വേഷിക്കുന്ന ആന്റി ടെമ്പിൾ തെഫ്റ്റ് സ്ക്വാഡിന് അന്വേഷണത്തിന് തുടക്കം ലഭ്യമായ വിവരങ്ങളുടെയും മാധ്യമ വാർത്തകളുടെയും അടിസ്ഥാനത്തിൽ സരിതയിൽ നിന്നും ജോസ് കെ മാണിയിൽ നിന്നും മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ഒറിജിനൽ കത്ത് പിടിച്ചെടുക്കാനായില്ലെങ്കിൽ അന്വേഷണം വെറുതെ അന്വേഷണവുമായി സഹകരിക്കുമെങ്കിലും കത്ത് കൈമാറുന്ന പ്രശ്നമില്ലെന്ന് സരിത കത്ത് തന്റെ സ്വകാര്യതയെന്നും വിവാദ നായിക കത്ത് കിട്ടിയില്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം തീരും കയ്യിലുണ്ടെന്ന് പറഞ്ഞ തെളിവും രേഖയും ഹാജരാക്കാതെ ജോസ് കെ മാണി പരാതി നൽകുമെന്ന് പ്രഖ്യാപിച്ച സരിതയ്ക്കും മൗനം ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം